നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണ് മാളികപ്പുറം. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ആദ്യ 100 കോടി ക്ലബ് ചിത്രമെന്ന വിശേഷണവും മാളികപ്പുറത്തിന് സ്വന്തം. 40 ദിവസം കൊണ്ടാണ് ചിത്രം ഈ സുവർണ നേട്ടം കൊയ്തത്. ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചതും. ചിത്രം തിയേറ്ററിലെത്തി 1 മാസം കഴിയുമ്പോഴേക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒ ടി ടി റിലീസ് തീയതിയെക്കുറിച്ച് ഇതുവരെ ഹോട്ട്സ്റ്റാറോ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും തന്നെ നടത്തിയിട്ടില്ല. ചെറിയൊരു സിനിമയായിട്ടായിരുന്നു വരവെങ്കിലും ബിഗ് ഹിറ്റിലേക്ക് കുതിക്കുകയായിരുന്നു മാളികപ്പുറം. 2022 അവസാന റിലീസായാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. കേരളത്തിന് പുറമെ ബംഗളൂരു, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലും GCC, UAE തുടങ്ങിയ രാജ്യങ്ങളിലും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് കിട്ടിയത്. അയ്യപ്പനു ശേഷം ഇനി ഗന്ധർവനായാണ് വേഷമിടുന്നതെന്നും വിമർശിക്കുന്നവർക്ക് അതുമായി മുന്നോട്ടു പോകാമെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു. മാളികപ്പുറം സിനിമയുടെ 50ാം ദിനാഘോഷത്തിന്റെ ഭാഗമായി നിർധന കുടുംബങ്ങളിലെ 50 കുഞ്ഞുങ്ങൾക്ക് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് നിർവഹിക്കുന്നതിനുള്ള സഹായം നൽകുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് ആൻഡ്രോ ജോസഫ് അറിയിച്ചിരുന്നു. കുഞ്ഞിക്കൂനൻ തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായ ശശിശങ്കറിന്റെ മകൻ വിഷ്ണു ശശിശങ്കറിന്റെ ആദ്യ സംവിധാന സംരംഭമാണ് മാളികപ്പുറം. കല്യാണി എന്ന 8 വയസ്സുകാരിയുടെയും അവളുടെ സൂപ്പർ ഹീറോയായ അയ്യപ്പന്റെയും കഥയാണ് ചിത്രം പറയുന്നത്. വേണു കുന്നപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കാവ്യ ഫിലിംസിന്റെയും ആൻഡ്രോ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള ആൻ മെഗാ മീഡിയയുടെയും ബാനറിൽ പ്രിയ, വേണു, നീറ്റോ ആൻഡ്രോ എന്നിവരാണ് ചിത്രം നിർമ്മിച്ചത്. സൈജു കുറുപ്പ്, മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, സമ്പത്റാം, രമേശ് പിഷാരടി, ആൽഫി പഞ്ഞിക്കാരൻ, ദേവനന്ദ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങൾ. അഭിലാഷ് പിള്ളയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട് വന്ന സകല വിവാദങ്ങളെയും പിന്നാമ്പുറത്തേക്ക് തള്ളിക്കൊണ്ടാണ് ചിത്രം ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. 3.5 കോടിക്ക് നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ 100 കോടിക്കടുത്ത് ക്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് മാളികപ്പുറത്തിന്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് OTT പ്ലേ എന്ന വെബ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ആമസോൺ വീഡിയോ ആണ് ഉണ്ണിമുകുന്ദൻ ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശം ലഭിച്ചതെന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാലും മാളികപ്പുറത്തിന്റെ അണിയറ പ്രവർത്തകരോ റിപ്പോർട്ടുകൾ പരാമർശിക്കുന്ന OTT പ്ലാറ്റ്ഫോമുകളോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. December 30 തിയേറ്ററുകളിൽ എത്തിയ ചിത്രം വളരെ മികച്ച പ്രതികരണമാണ് ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.